ഇന്ന് ഞാൻ ഒരു ലഞ്ച് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ഞണ്ട് റോസ്റ്റുമാണ്. ആദ്യം തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 കപ്പ് ജീരകശാല അരി കഴുകി 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം ഒരു സ്റ്റെയിനറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് കാഷ്യൂ നട്ട്സും 1/2 കപ്പ് ഉണക്കമുന്തിരിയും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് ഒരു സവാള നേരിതായി കട്ട് ചെയ്തതും കൂടിയിട്ട് സവാള ഒരു ഗോൾഡൻ കളറിൽ വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് നെയ്ച്ചോറിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേ പാത്രത്തിൽ തന്നെ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 5-6 ഏലക്ക, 6 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, 1 ബേ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ കഴുകി വെള്ളം വാർത്ത് വെച്ച് അരി ഇട്ട് കൊടുത്ത് 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 10 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിതിൽ വെള്ളം ചേർക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി തിളക്കിയിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് വന്നാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. 1-10 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് വെന്ത് കിട്ടും. പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ചോറ് ഉടഞ്ഞു പോകാത്ത വിധത്തിൽ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. ഇതിപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചോറിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറ് സേർവ് ചെയ്യുമ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് വേണം സേർവ് ചെയ്യാൻ. നെയ്ച്ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കണം. അതിനു വേണ്ടി ഞാൻ 1/2 കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 8 വെളുത്തുള്ളിയും 5-6 ചെറിയ ഉള്ളിയും 1 ചെറിയ പീസ് ഇഞ്ചിയും 3 പച്ചമുളകും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുത്ത ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായപ്പോൾ 4 സവാള കനം കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. നമ്മൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. സവാള വേഗം വഴന്ന് കിട്ടാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10-15 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് സവാള ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴന്ന് വന്നാലാണ് ഞണ്ട് റോസ്റ്റിന് നല്ല ടേസ്റ്റ് കിട്ടുക. സവാള കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം മിക്സിയിൽ അരച്ച് വെച്ചത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയ ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പ�ൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് ലോ ഫ്ലെയിമിൽ പൊടികളൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റിയ ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും 2 തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് ഒന്നിളക്കിയ ശേഷം തക്കാളി വെന്ത് വരുന്നത് വരെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. തക്കാളി നല്ലപോലെ വേവിച്ചെടുക്കണം. ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സ്പൈസിയും കൂടി ആയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. തക്കാളി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഞണ്ടിൻ്റെ എല്ലാ ഭാഗത്തും മസാല ആകുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഞണ്ടിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇറങ്ങി വന്ന് അതിൽ കിടന്ന് ഞണ്ടൊന്ന് വെന്ത ശേഷം പിന്നീട് ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം.
കറി കുറച്ച് ഗ്രേവിയോടുകൂടി വേണമെങ്കിൽ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് അധികം വറ്റിക്കാതെ എടുക്കാം. ഞാനിത് അധികം വെള്ളമില്ലാതെ ഡ്രൈ റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചത്. ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കണം. ഞണ്ട് നന്നായി വെന്ത് എല്ലാ ഭാഗത്തും മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു റൈത്ത കൂടി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ചെറിയ സവാള കനം കുറച്ച് നേരിയതായിട്ട് കട്ട് ചെയ്തതും 1/2 കപ്പ് കക്കിരി കട്ട് ചെയ്തതും 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് 1 കപ്പ് തൈരും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ലഞ്ച് മെനു നിങ്ങൾക്കിഷ്ടമായെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.